नमस्कार फिजिक्स क्लास स्वागत नमक नाम डिस्को फिजिक्स फस्ट चाप्टर आूनिट मेषरमेंट अलग अलव यूनिटर चाप्टर नदमे पर वलिए क्लास नमुक कूड़ल प्रयोरीटी को चाप्टर ऐसी यूनिट मेषरमेंट पर नमें क्लास ना डिस्कूद फिजिकल क्वांटिटीस भौतिक अलव अल नमक नेरिट्ट नमुक अल्तान कहना अलव नो फिजिकल क्वांटिटीस अलग भौतिक अलव आ भौतिक अलव लेंथ अलग नीलम आ नीलते कुछ नाम कई क्लास डिस्कूँ नीलती एस यूनिट नीलती यूनिट मीटर पर ना मीटर कूड़ी अलव कुलव अब कोमीट अब आस्ट्रोणमिकल यूनिट and light year ഇതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും പോയിന്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് മാസ് എന്ന് പറയും അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാസിന്റെ എസ്ഐ യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ മാസിന്റെ യൂണിറ്റ് എന്ന് മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാസ് എന്ന് പറയുന്ന ഭൗതിക അളവിന്റെ ഒരു യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് കെജി കിലോഗ്രാം ആണ് ഒരു മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് മാസ് വാട്ട് ഈസ് മാസ് എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന് ഉത്തരം പറയാൻ കഴിയണം മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള കണികളുടെ എണ്ണമാണ് അല്ലെങ്കിൽ കണികളാണ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയും ഇറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് ദ്രവ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇറ്റ്സ് എ ബേസിക് പോയിന്റ് ഇറ്റ്സ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ഇതൊരു ഒരു വസ്തുവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ് ആരെന്ന് പറയുന്നത് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നു ഏതൊരു വസ്തു എടുത്താലും ആ വസ്തുവിൽ മാറ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട് മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ ദ്രവ്യങ്ങളുടെ അളവാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ദ്രവ്യത്തെയാണ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടി പറയാണ് എന്താണ് മാസ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സോറി എമൗണ്ട് ഓഫ് മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് ആ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് കിലോഗ്രാം നമുക്കറിയാം ഈ മീറ്ററിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണെങ്കിൽ ആ മീറ്ററിനേക്കാൾ കൂടിയ അളവുകളുണ്ട് കുറഞ്ഞ അളവുകളുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ പറയുന്ന മാസിന്റെ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിനേക്കാൾ കൂടിയ അളവുകളുണ്ട് കുറഞ്ഞ അളവുകളുണ്ട് ആ കിലോഗ്രാമിനേക്കാൾ കൂടിയ അളവുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കിൻഡൽ എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ ഒരു കിൻഡൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ 100 കിലോഗ്രാം ആണ് 100 കിലോഗ്രാമിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഒരു കിൻഡൽ നമ്മൾ പൊതുവേ ഈ നിങ്ങളൊക്കെ കല്യാണ വീടുകളിലൊക്കെ പോകുന്ന ആളുകളാണ് കല്യാണ വീട്ടിലൊക്കെ നമ്മൾ നമ്മൾ ഭക്ഷണം വെക്കാറുണ്ട് അതുപോലെ ഈ ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ എത്ര കിൻഡൽ കണക്കൊക്കെ വെക്കാറില്ല അല്ലേ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മളൊരു പശുവിനെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാംസം കിട്ടാറുണ്ട് ആ മാംസം നമ്മൾ തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിൻഡൽ കണക്കിനെ കിട്ടുക അപ്പോൾ അവിടെ പറയും ഒരു കിൻഡൽ ഉണ്ട് രണ്ട് കിൻഡൽ ഉണ്ട് എന്നൊക്കെ പറയും ആ കിൻഡൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതാണ് 100 ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം എന്നാൽ ഇതിനേക്കാൾ വലിയ അതായത് കിൻഡലിനേക്കാൾ വലിയ അളവാണ് ടെൻ കണക്കിന് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം നമ്മുടെ ഈ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ നിങ്ങൾ ഈ നമ്മൾ അണ്ണ ലോറി എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന 10 ഏക്കറുള്ള ലോറികളൊക്കെ വരാറുണ്ട് അതിലൊക്കെ 10 കണക്കിനാണ് ലോഡ് വരിക 10 എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാമിനെയാണ് ഒരു 10 എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ് യഥാർത്ഥത്തിൽ എന്ത് ഒരു 10 എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു അളവ് ഇവിടെ ഒരു ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നോക്കിപ്പോണം അതുപോലെ ഈ പറയുന്ന കിലോഗ്രാമിനേക്കാൾ ചെറിയ അളവുകളുണ്ട് ആ ചെറിയ അളവുകളാണ് ഗ്രാം നിങ്ങളൊക്കെ ഈ സ്വർണം മേടിക്കാൻ പോകുന്ന ആളുകളായി സ്വർണം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ പിന്നെ ഗ്രാം ഇത്ര ഗ്രാം ഉണ്ട് 2 ഗ്രാം 3 ഗ്രാം എന്നൊക്കെ പറയും അതിൽ 8 ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു പവൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല അപ്പം ആ ഗ്രാമാണ് കിലോഗ്രാമിനേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു യൂണിറ്റ് എന്ന് പറയും എന്നാൽ അതിനേക്കാൾ താഴെയുള്ള യൂണിറ്റുകളുണ്ട് മില്ലിഗ്രാം അല്ലേ മില്ലിഗ്രാം എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു മാസ് എന്ന് പറയുന്നത് ഒരു മാറ്റേഴ്സിൻ്റെ എണ്ണമാണ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റേഴ്സ് ആണെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവാണെങ്കിൽ ആ ദ്രവ്യത്തിൻ്റെ അളവായിട്ടുള്ള കിലോഗ്രാം അല്ലെങ്കിൽ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിൽ ആ കിലോഗ്രാമിനേക്കാൾ കൂടിയ അളവുകളുണ്ട് കുറഞ്ഞ അളവുകളുണ്ട് ആ കുറഞ്ഞ അളവുകളാണ് ഗ്രാം മില്ലിഗ്രാം
ആണല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഓർഡർ തന്നെ കൃത്യമായിട്ട് പറയാം. ഇങ്ങനെ മില്ലിഗ്രാം, മില്ലിഗ്രാമിനേക്കാൾ വലുത് ഗ്രാം, ഗ്രാമിനേക്കാൾ വലുത് കിലോഗ്രാം, കിലോഗ്രാമിനേക്കാൾ വലുത് കിൻഡൽ, കിൻഡലിനേക്കാൾ വലുത് ടെൻ അല്ലേ. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങളോട് എക്സാമിന് ചോദിക്കാം. നമ്മൾ നീളത്തിൻ്റെ മീറ്ററിനെ പറഞ്ഞ പോലെ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ അതുപോലെ ഇവിടെയും അതേപോലെ നമ്മളോട് ചോദിക്കാം. അതൊന്ന് ഓർത്ത് വെച്ച് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാസിനെ കുറിച്ചാണ്. മാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എമൗണ്ട് ഓഫ് മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിലടങ്ങിയിട്ടുള്ള, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ദ്രവ്യത്തിന്റെ അളവിനെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് മാസ്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. റെപ്രസെന്റ് ചെയ്തത് kg എന്നാണ്. ഏതാണ് kg എന്ന് പറയുന്നത്? ലെറ്റർ വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക, പഠിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ നന്നായിട്ട് വായിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയും കൂടെ കാണാം. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.